കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തെരഞ്ഞെടുപ്പിൽ തുണി ഉപയോഗിച്ചുള്ള ബാനറുകളാണ് വിദ്യാർത്ഥികൾ ഉപയോഗിച്ചത്. തുണിയിൽ ചിത്രങ്ങൾ മിഴിവിലും കൃത്യതയിലും ലഭിക്കാത്തതിനാലാണ് അതിനൂതന സാങ്കേതിക വിദ്യയായ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന വിദ്യ ഉപയോഗിച്ചത്. പരസ്യങ്ങൾക്കും മറ്റുമാണ് കൂടുതലായി ഇത് ഉപയോഗപ്പെടുത്തുന്നത്. മൊബൈലിലുള്ള ഇൻഫ്യൂസറി ഡിസൈൻസിന്റെ ആപ്ലിക്കേഷൻ ബാനറിൽ കാണിച്ചാൽ സ്ഥാനാർത്ഥിയുടെ ചിത്രവും മറ്റു വിവരങ്ങളും തെളിഞ്ഞുവരും. വീഡിയോകൾ പോലും ദൃശ്യമാകും. ഈ സാങ്കേതിക വിദ്യ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗപ്പെടുത്തിയാൽ പ്ലാസ്റ്റിക് മാലിന്യം വൻതോതിൽ കുറയ്ക്കാനാകുമെന്നാണ് ഇവരുടെ വാദം. ഈ കാലത്ത് പ്ലാസ്റ്റിക് മാലിന്യം കൂടിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞ അപ്പോൾ തന്നെ അറിയാം നമുക്ക് കുറേയധികം ഫ്ലക്സ് വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഉദ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് കുറച്ചിട്ട് ബാനേഴ്സ്, അതായത് തുണി കൊണ്ടുള്ള ബാനേഴ്സ് ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ തുണി കൊണ്ടുള്ള ബാനേഴ്സിൽ ഞങ്ങളുടെ ആപ്പ് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയുള്ള ഡീറ്റെയിൽസ്, ഇനിയിപ്പോൾ ലോക്സഭ തെരഞ്ഞെടുപ്പ് വരികയാണ്, അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും. 2015 തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച ഈ സ്റ്റാർട്ടപ്പിൽ 6 ചെറുപ്പക്കാരാണുള്ളത്. കോഴ്സ് പൂർത്തിയാക്കിയവരും തുടരുന്നവരും ഇതിലുണ്ട്. നൈജീരിയയിൽ 2015 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി സാങ്കേതിക വിദ്യ ഫലപ്രദമായി ഉപയോഗിച്ചത്. അത് തന്നെയാണ് ഇവരുടെ പ്രചോദനവും. ജീവൻ ന്യൂസ് തൃശൂർ.